ആലപ്പുഴ എഡിഷൻ തുടങ്ങുകയാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളുള്ളത് സനധർമ്മ കോളേജിലാണ്, എസ് ഡി കോളേജ് ആലപ്പുഴ. ഒരുപാട് എന്താ പറയുന്നത് പ്രമുഖന്മാരെ, ഒരുപാട് പ്രഗത്ഭരെ ഇറക്കി വിട്ട, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് വേണ്ടി സമ്മാനിച്ച ഒരു കോളേജാണ് എസ് ഡി കോളേജ്. എസ് ഡി കോളേജ് ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് ഇവിടുത്തെ ഒരു സാറുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് നേരിട്ട് ഈ കോളേജിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബൈ മാർച്ച് ഏപ്രിലോടുകൂടി ഇതിൽ പോർട്ടൽ ഗവൺമെൻറ് പോർട്ടൽസാണ് നേരിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഫീസ് സ്ട്രക്ചറൊക്കെ വളരെ ലിബറലാണ്. ഒരുപാട് പേർക്ക് ഒരു നോർമൽ ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ സിമ്പിളി പഠിക്കാനായിട്ട് സാധിക്കും. സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ബാക്കി വീഡിയോകൾ കാണുക. നമ്മുടെ ആലപ്പുഴ എഡിഷൻ നമ്മളിവിടെ തുടങ്ങുക. നമ്മളിവിടെ കേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ കേരള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റി, അല്ലെങ്കിൽ വൺ ടൈം സിറ്റിംഗ് അല്ലെങ്കിൽ ഫൈനൽ സിറ്റിംഗ്. ഇതെന്താണ്, ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ ഈ ഒരു മേഖലയെ എന്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു രണ്ടര വർഷമായിട്ട് ഖത്തർ കുവൈറ്റിൽ 100-ൽ ആൾക്കാരെയാണ് മലയാളികളെ പിടിച്ചിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കേസിൻ്റെ വിഭാഗമായിട്ട്. കാരണം എന്താണ് അവർ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തവരുണ്ടാകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകൾ പഠിച്ച സമയത്ത് അവർക്ക് കംപ്ലീഷൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അറിയാതെ തെറ്റുപറ്റി മറ്റൊരു ഒരാളുടെ വഞ്ചനയിൽപ്പെട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർ പോകുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർട്ടിഫിക്കറ്റിന് വാലുവേഷൻ അക്രഡിഷൻ ഉണ്ടോ, അങ്ങനെ യൂണിവേഴ്സിറ്റി ഉണ്ടോ, ആ യൂണിവേഴ്സിറ്റിയിൽ റൈറ്റ് ആയിട്ടുണ്ടോ, അവരുടെ വെബ്സൈറ്റിൽ നമ്മളുണ്ടോ, ഇതെല്ലാം വലിയൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിപ്ലോമ ഡിഗ്രി ബിടെക്കും ഡിപ്ലോമയിലുള്ള അതുപോലെ തന്നെ ഡിഗ്രി മേഖലകളിലും ഒരുപാട് ആൾക്കാരുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ഇല്ലെങ്കിൽ അരിയറിൻ്റെ പ്രശ്നമാകാം, ഇല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളോ എന്തെങ്കിലും കൊണ്ട് കാരണങ്ങളാൽ രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം അല്ലെങ്കിൽ ഫോർത്ത് ഇയറിൽ അരിയറൊക്കെ വന്ന് നിർത്തിപ്പോയവരാകും. അവരുടെ ലൈഫിൽ അവർക്കൊരു പെട്ടെന്നൊരു ജോലി വേണം, അല്ലെങ്കിൽ മുന്നോട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, അല്ലെങ്കിൽ കരിയർ ഇച്ചിരി മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്ന കുറുക്കു വഴികളായിരിക്കും ഇതുപോലെ ഫേക്കുകളുടെ അടുത്ത് നമ്മൾ ചെന്നുപെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു റൈറ്റ് വേ ഉണ്ട്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റി വഴി അപ്പോജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ചെയ്ത് അതിൻ്റെ എല്ലാ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് സിംഗിൾ സിറ്റിംഗ് അല്ലെങ്കിൽ ഫൈനൽ സിറ്റിംഗ് വഴി നമുക്ക് സർട്ടിഫിക്കറ്റ് എടുത്തു തരുന്നു. അത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റിയാണ് ചെയ്യുന്നത്. അത് NOIS എന്ന് പറയുന്ന മേഖല വഴി നമുക്ക് പ്ലസ് ടുവിന് ചെയ്തെടുക്കാൻ സാധിക്കും, ഡിഗ്രി ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ബിടെക്ക്, അതുപോലെ തന്നെ ഡിപ്ലോമ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ ഒരു സുഹൃത്തിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ നമുക്കറിയാവുന്ന 10 പേരിൽ 8 പേർക്കും അരിയറുള്ളവരാണ്. നമ്മളത് പറയുന്നതിനകത്ത് നമ്മളാരും കളിയാക്കുകയോ ആരും ചോദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത്, പക്ഷേ ഇതൊരു യഥാർത്ഥമായ സത്യമാണ്. തമിഴ്നാട്, ബാംഗ്ലൂർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പഠിച്ചു വരുന്ന നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അരിയേഴ്സ് ഉണ്ടാവും, കംപ്ലീഷൻ ഉണ്ടാകത്തില്ല, പക്ഷേ ഒരു ജോലി വേണം. അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് സ്വിഗ്ഗി സൊമാറ്റോകളിൽ ഒരു ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്ത ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടാവും, എനിക്കുണ്ട്, ഒരു സുഹൃത്ത് എനിക്കുമുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അവരെ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാം. അവർ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രസ്റ്റ് ഫാക്ടർ. നിങ്ങൾക്കവരെ നിങ്ങളുടെ ആത്മാവിനെ പോലെ വിശ്വസിക്കാനായിട്ട് സാധിക്കും. അപ്പോജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ കേരള യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്താണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അവർക്ക് ഓഫീസ് അവൈലബിൾ ആണ്. അവരുടെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ അടുത്ത വീഡിയോകളിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബാക്കി വിശേഷമുള്ള വീഡിയോകൾ നമുക്ക് കാണാം. നമ്മൾ എസ് ഡി കോളേജിൽ നടന്ന് കോളേജിൻ്റെ വിശേഷമൊക്കെ കണ്ടു. ഇനി നമുക്ക് കോളേജിൻ്റെ ചരിത്രവും കോളേജിനെ പറ്റിയും അതിനോടൊപ്പം തന്നെ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്, നമ്മുടെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പാരൻ്റ് നോക്കുന്നത് എൻ്റെ കുട്ടിക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടും. ഒരു കുട്ടി വരുമ്പോൾ ഒരു നല്ല അന്തരീക്ഷം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം നോക്കുന്ന കുട്ടികളും. അപ്പോൾ നമുക്ക് നമ്മളോടൊപ്പം ഉള്ളത് നാഗേന്ദ്ര പ്രഭു സാറാണ്, ഡോക്ടർ നാഗേന്ദ്ര പ്രഭു സാറാണ് നമ്മളോടൊപ്പം നിൽക്കുന്ന എച്ച് ഡി കോളേജിൽ. സോ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് നേരിട്ട് സാർ നമസ്കാരം. നമസ്കാരം സാർ. നമ്മുടെ കോളേജിനെ പറ്റി ഒരു ഏറ്റവും സരളമായി അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് സാറിൻ്റെ ഒരു ഇത്? ഇത് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഫുൾ ഡിഗ്രി കോളേജായിട്ട് സ്ഥാപിച്ച അപൂർവം ചില കോളേജുകളിലൊന്നാണ്. ഓക്കെ. കേരള സർവകലാശാലയിലെ ഏറ്റവും പഴയ കോളേജ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ കോളേജുകളിൽ രണ്ടാമത്തേത്, അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വിശേഷണം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ഥാപക ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടനാട് ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള, അതുപോലെ തന്നെ തീരപ്രദേശത്തുള്ള കുട്ടികൾക്കും വളരെ സമൂഹത്തിൽ താഴേക്കിടയിൽ നിൽക്കുന്നവർക്കും
ഉന്നത വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടുകൂടി സ്ഥാപിച്ച സനാതനധർമ്മ വിദ്യാശാലയുടെ ഭാഗമായിട്ടുള്ള കോളേജാണ്. ഈ എസ് ഡി വി എന്ന് പറയുന്നത് 1905 സ്ഥാപിച്ചതാണ്. 118 വർഷങ്ങളായി കഴിഞ്ഞു. 118 വർഷം അതിൻ്റെ കീഴിലുള്ള കോളേജാണ് സനാതനധർമ്മ കോളേജ്. ഇത് 1946 ജൂൺ മാസം 20-ാം തീയതിയാണ് സ്ഥാപിച്ചത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ്. അന്നത്തെ ഒരവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവായിരുന്നു. തുടങ്ങുന്ന കോളേജെല്ലാം ജൂനിയർ കോളേജായിട്ട്, അതായത് PUC പ്രീ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് നിന്നു. അതിനു മുമ്പ് PUC കോളേജുകളായിട്ടാണ് തുടങ്ങിയിരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കോളേജായിട്ടാണ് അനുമതി കിട്ടിയത്. ഈ വിശാലമായ ക്യാമ്പസ് ആലപ്പുഴ കളർകോടാണ്. ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയുടെയും ബൈപ്പാസിൻ്റെയും തൊട്ടരികിൽ എല്ലാ ബസ്സുകൾക്കും ഒക്കെ നിർത്താനുള്ള സൗകര്യം. അതുകൊണ്ട് ആക്സസിബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ ക്യാമ്പസ് ഏതാണ്ട് 40 ഏക്കറിലധികം വിശാലമായ ക്യാമ്പസാണ്. കെട്ടിടമാകട്ടെ എല്ലാ സൗകര്യങ്ങളുമുള്ള, ആധുനിക സൗകര്യങ്ങളടക്കമുള്ള ഇതുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 75 വർഷം പൂർത്തിയാക്കി പ്ലാറ്റിനം ജൂബിലി കൂടെ ആഘോഷിക്കുന്ന ഒരു വർഷമാണ്. നമ്മുടെ എത്ര നാളായി നമ്മുടെ കോളേജിൽ? ഞാൻ ശരിക്കും 1984 ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് കടന്നു വന്നതാണ് ഈ കോളേജിൽ. കടന്നു വന്നിട്ട് ഇതുവരെയും ഇവിടെ സേവനം, ഇവിടെ ഇടയ്ക്ക് പഠിക്കാനായിട്ടും മറ്റ് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിനൊക്കെ ആയിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയ ഒരു ചെറിയ കാലയളവ് ഒഴിച്ചാൽ 84 തൊട്ട് വിദ്യാർത്ഥി അധ്യാപകൻ ഒക്കെ ആയിട്ട് ഇവിടെ ഈ കോളേജിലുണ്ട്. സാറിൻ്റെ ഒരു ഇതിൽ നമുക്ക് ഒരുപാട് ലിസ്റ്റുണ്ട് ഈ കോളേജിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ. സാറിൻ്റെ ഒരു മെയ് പെട്ടത് ഓർമ്മയിൽ വരുന്ന പ്രമുഖന്മാരുടെ ഒരു കുറച്ച് പേർ പേരൊന്ന് പറയാം. നമ്മുടെ കോളേജിൽ പഠിച്ച കേരളത്തിലെ എല്ലാ മേഖലകളിലും ഉള്ള മികച്ച ആളുകളെ സംഭാവന ചെയ്തതാണ്. ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് താല്പര്യമുള്ള സിനിമ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഹീറോസ് ആയിട്ടുള്ള കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ ഫഹദിൻ്റെ അച്ഛൻ ഫാസിൽ, നെടുമുടി വേണു, അതുല്യ കലാകാരനായ നെടുമുടി വേണു, ഭീമൻ രഘു, രഞ്ജി പണിക്കർ, സിബി മലയിൽ, അങ്ങനെ നിറഞ്ഞ ഒരു നിര തന്നെയാണ് മലയാള സിനിമയിൽ. അതുകൂടാതെ ശ്രീകുമാരൻ തമ്പി എല്ലാ മേഖലയിലും സിനിമ തന്നെ എഴുത്തുകാരനും ഡയറക്ടറും കവിയും ഒക്കെ ആയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സാർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. രാഷ്ട്രീയ രംഗത്ത് നോക്കുകയാണെങ്കിൽ വയലാർ രവി, സുശീല ഗോപാലൻ തൊട്ട് ഇപ്പോഴത്തെ ആലപ്പുഴയിലെ MLA MPയും ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇനിയുള്ളതാണ് സാർ, നമ്മുടെ ഈ ഒരു കോളേജിൽ നമ്മുടെ നോൺ അക്കാഡമിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇവിടെ കുട്ടികൾക്ക് കിട്ടുന്നത്? കാരണം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ കുട്ടി നമുക്കിവിടെ ഒരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുകയും കുട്ടികളെ എംപവർ ചെയ്യുന്നുണ്ട്. സോ അതെന്തൊക്കെയാണെന്നൂടെ ഒന്ന് പറയാം. പഠനത്തോടൊപ്പം അവരുടെ ക്രിയാത്മകമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട്. നമുക്കൊരു ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് സെൽ, NCC രണ്ട് ബറ്റാലിയൻസ്, അതുപോലെ തന്നെ NSS പണ്ട് 5 യൂണിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം അങ്ങനെ അവരുടെ സർവ്വതോന്മുഖമായ വികസനത്തിലുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ ഒരുക്കുന്നുണ്ട്. കലയ്ക്കും സ്പോർട്സിന്, ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ നമുക്ക് റോയിങ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ക്രിക്കറ്റ്, കബഡി അതുപോലെയുള്ള ഇനങ്ങൾക്കൊക്കെ ഏറ്റവും അധികം ഇത്തവണ ഈ വർഷം പവർ ലിഫ്റ്റിങ്ങിൻ്റെ ഓവറോൾ ചാമ്പ്യൻസ് SD കോളേജാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ. റിപ്പബ്ലിക് ഡേ പരേഡിന് സ്ഥിരമായിട്ട് NCC പോകുന്നുണ്ട്. അതുപോലെ തന്നെ NSS ഏറ്റവും മികച്ച പ്രവർത്തകരുള്ള ഒരു കോളേജാണ്. സംസ്ഥാന തലത്തിൽ NSS അലൂമിനി അസോസിയേഷൻ രൂപീകൃതമായിട്ടുള്ള ഏക കോളേജാണ്. ഇപ്പോൾ ഞങ്ങളുടെ മാതൃക പിന്തുടർന്ന് സംസ്ഥാന തലത്തിൽ NSS ഒരു അലൂമിനി അസോസിയേഷൻ വരെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മികച്ച പാരമ്പര്യവും പാഠ്യേതര പദ്ധതികളിൽ എല്ലാവിധ അവസരങ്ങളും നൽകുന്ന മികച്ച കോളേജാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 തലമുറയായിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതായത് അവരുടെ അച്ഛൻ കാരണം അത്രയ്ക്കൊരു ഒരു ബന്ധമാണ്, ഈ ആത്മബന്ധം ആലപ്പുഴക്കാർക്ക് SD കോളേജിനോടുണ്ട്. അല്ല, ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു കോളേജാണ് അയാളെ മോൾഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ കോളേജുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. കാരണം ഞാൻ ഈ കോളേജ് ക്യാമ്പസ് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഒരു ക്യാമ്പസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനേക്കാൾ അപ്പുറം ഇവിടെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു മാനസിക ബന്ധമായിക്കോട്ടെ, ഒരു ഫ്രീഡം, എവറിത്തിങ് എല്ലാ തലത്തിലുമുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ സാറിനെ പറ്റി ചോദിച്ചറിഞ്ഞപ്പോഴാണ് സാർ സ്റ്റാർട്ടപ്സ് സാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ഇവിടെ ഒന്ന് പറയാം. അതെ, ഇപ്പോൾ ഇവിടെ നമ്മൾ വളരെയധികം കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്ന ക്യാമ്പസാണ്. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഇതിനൊക്കെ ഒരു ഫോർമലായിട്ട് നമ്മളിപ്പം യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ 2019 സ്റ്റാർട്ട് കെ ഡിസ്ക് ലോഞ്ച് ചെയ്തൊരു സ്റ്റേറ്റ് വൈഡ് പ്രോഗ്രാമായിരുന്നു.
അതിൽപ്പെടുത്തി നമ്മൾ ഈ ക്രിയാത്മകതയൊക്കെ കുറച്ചുകൂടെ ചാനലൈസ് ചെയ്ത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് രൂപത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് 102 കോളേജസിനെ അവർ സെലക്ട് ചെയ്തിരുന്നു. അതിൽ നിന്നും വിജയകരമായി 5 കോളേജ് പൂർത്തിയാക്കിയുള്ളൂ. 2019 ലോഞ്ച് ചെയ്ത സ്കീം, അതിലെ ഏറ്റവും മികച്ച ടീമായിട്ടാണ് എസ് ടി കോളേജിൻ്റെ സ്റ്റാർട്ടപ്പ്. അവരിപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അവരുടെ പ്രോഡക്റ്റുകൾ ഉൽപ്പന്നങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നാടിൻ്റെ പ്രശ്നം ഏറ്റെടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൂടാതെ തന്നെ ഈ വർഷവും മറ്റും ഇതുപോലെ തന്നെ കുട്ടികൾ സ്റ്റാർട്ടപ്പുമായിട്ട് ഇതുപോലത്തെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലും IEDC വഴിയുമൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺടർപ്രണർഷിപ്പ് മീറ്റ് ദ ഓൺടർപ്രണർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൺടർപ്രണേഴ്സിനെ അവർക്ക് പരിചയപ്പെടുത്തുക, മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ആകട്ടെ 75 ആയിട്ടുള്ള സംവാദങ്ങൾ നടത്തുക, അപ്പം അങ്ങനെയൊക്കെ ധാരാളം ആക്ടിവിറ്റീസ് ഈ പ്ലാറ്റിനം ജൂബിലിയുടെയും മറ്റുമായിട്ട് നടക്കുന്നുണ്ട്. ശാസ്ത്ര രംഗത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ശാസ്ത്രപദം പോലെയുള്ള പരിപാടികൾ, അതുപോലെ തന്നെ ഇവിടെ കേന്ദ്ര സർക്കാർ നൽകുന്ന കോളേജിന് നൽകുന്ന ഏറ്റവും വലിയ ഗ്രാൻറ്റാണ് 1 കോടി രൂപയുടെ ഫിസ്റ്റ് എന്ന് പറഞ്ഞത്, ഫണ്ട് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. 2015-16 നമുക്ക് 1 കോടി രൂപയാണ് കിട്ടിയത്. അതിന് മാച്ചിങ് ഗ്രാൻറ്റായിട്ട് 1 കോടി രൂപ മാനേജ്മെൻറ്റ് ഇട്ടിട്ട് അവിടെ ഒരു APJ അബ്ദുൾ കലാം മെമ്മോറിയൽ ബിൽഡിംഗ് നമ്മൾ ചെയ്ത് അതുവഴി നമ്മൾ അത്യാധുനികമായിട്ടുള്ള ഗവേഷണം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 12 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. ഈ 12 ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് 13 കോഴ്സ് നടത്തുന്നു. അതിൽ 9 ഡിപ്പാർട്ട്മെൻറ്റുകൾ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ. ഈ 9 ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവേഷക സ്ഥാപനങ്ങൾ കൂടിയാണ്. കേരള സർവകലാശാലയുടെ കീഴിൽ രജിസ്റ്റർ അപ്രൂവൽ കിട്ടിയിട്ടുള്ള 9 ഗവേഷണ ശാലകൾ. എല്ലാത്തിലും കൂടി ഇപ്പോൾ ഏതാണ്ട് 100 ഗവേഷകർ ഈ ക്യാമ്പസിൽ ഇപ്പോൾ ഗവേഷണം നടത്തുന്നുണ്ട്. പല വിഷയങ്ങളിലായിട്ട്, മാനവിക വിഷയങ്ങൾ, കോമേഴ്സ്, ശാസ്ത്രം. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. നമ്മുടെ കോളേജിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. അതിനോടൊപ്പം തന്നെ ഈ ഒരു കോളേജിൽ നിൽക്കുമ്പോൾ സർ, എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് ഓർമ്മ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു പഠിക്കുന്ന 100 കുട്ടികളുണ്ടെങ്കിൽ 100 കുട്ടികളും അവരുടെ ലൈഫിനെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആ പഠിക്കുന്ന കോളേജും അവിടുത്തെ അധ്യാപകരുമാണ് മുന്നോട്ട് വഴി കാണിച്ചു കൊടുക്കുന്നത്. ആ വഴിയിലൂടെ പോകുന്നവരാരും തോറ്റു പോകാറില്ല, ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടേയിരിക്കും. ഇനി സാറിന് ഈ കാണുന്ന പാരൻ്റായിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, ഇനി പ്ലസ് ടു പഠിച്ചിറങ്ങുന്ന കുട്ടികളോട്, പാരൻസിനോട് എന്താണ് സാറിനൊരു ഒരു ഇത്രയും കാലത്തെ അധ്യാപകവൃത്തിയെ കൊണ്ട് താങ്കൾക്കുള്ള ഒരു ഇമ്പാക്റ്റബിൾ ആയിട്ടുള്ള, എന്താണ് അവർ അവരുടെ ജീവിതത്തിൽ മാറ്റേണ്ടത്, എന്താണ് അവർ ഉൾക്കൊള്ളേണ്ടത്, സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാൻ. ഈ പുതുതലമുറ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ധാരാളം ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, കണ്ടൻറ് വളരെയധികം കൂടുതലാണ്. പക്ഷേ അവരുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ ഡെഫിസിറ്റാണ്. അതായത് അവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഈ ബ്ലോഗിൻ്റെ നീളം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ കാണാനുള്ള ക്ഷമ അവർക്കില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ സമയമെടുത്ത് വായിച്ച് മെനക്കെട്ടിരുന്ന് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അതിന് ഇതുപോലുള്ള കോളേജ് ക്യാമ്പസുകളിൽ ചേർന്ന്, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ കോഴ്സുകളുടെ പ്രളയമാണ് എല്ലായിടത്തും ഉള്ളത്. പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ ഫോണിൻ്റെ മുമ്പിലോ ഇരുന്ന് പഠിക്കുന്നതിലപ്പുറമായിട്ട് മറ്റ് സഹജീവികളുമായിട്ട് ഇടപഴകുക, നല്ല എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുടെ ക്ലാസുകൾ ശ്രവിക്കുക, മറ്റ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു മനുഷ്യജീവിയായിട്ട് മാറുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് കേവലം ക്ലർക്കുമാരെയോ അല്ലെങ്കിൽ ഓഫീസിലെ ജോലിക്കാരെയോ ഡോക്ടർമാരെയോ എഞ്ചിനീയർമാരെയോ മാത്രമല്ല, നമുക്ക് നല്ല മനുഷ്യരെയാണ് വേണ്ടത്. നമുക്ക് നല്ല സനാതന ധർമ്മ മൂല്യങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ള പൗര സമൂഹത്തെയാണ് വേണ്ടത്. അതാണ് SD കോളേജ് കഴിഞ്ഞ 76 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ശരിയാണ് താങ്കൾ പറഞ്ഞത്. പല കോളേജുകളും നമ്മൾ ജീവിതത്തിൽ, ഇപ്പം ഞാൻ തമിഴ്നാട് പറയാം, നമ്മുടെ കേരളത്തിലില്ല, തമിഴ്നാടുകൾ ഒരുപാട് കോളേജുകൾ പൂട്ടിപ്പോയി. കാരണം സാറ് പറഞ്ഞ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അവിടെ കാശ് മാത്രമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു കുട്ടി വന്നാൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാ തലത്തിലും അവനെ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കി അവന് വ്യത്യാസം കൊണ്ടുവരുമ്പോഴാണ് അവൻ നാളെ ഒരു എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും അയാളൊരു പൂർണ്ണ മനുഷ്യരാകുന്നുള്ളൂ. കാശുണ്ടാക്കുക മാത്രമല്ലല്ലോ, മറ്റൊരു മനുഷ്യരോട് ബന്ധം ഉണ്ടാക്കുക. ഇപ്പോൾ സാറിൻ്റെ പഴയ സ്റ്റുഡൻസ് സാറിനെ കാണാൻ വരുന്ന ആ മൊമെൻ്റ് ആണ് ഏറ്റവും വലിയ സാറിന് കിട്ടുന്ന ഏറ്റവും ഇമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനം. ഈ ലോകത്തിൽ സാർ നമുക്ക് എത്ര പൈസയെക്കാളപ്പുറമാണ് നമ്മുടെ ഒരു ഓൾഡ് സ്റ്റുഡൻറ്. ഞാൻ എൻ്റെ സ്കൂളിൽ കയറി ചെല്ലുമ്പം എൻ്റെ സാറുമാരും അല്ലെങ്കിൽ എൻ്റെ ആ കോളേജിലേക്ക് ഞാൻ കയറി ചെല്ലുന്ന ആ നിമിഷം ഞാൻ എൻ്റെ ആ പഴയ വയസ്സേക്കിലേക്ക് പോകും. എനിക്കിപ്പോഴും എനിക്ക് എന്താ പറയുന്നത് ഗൂസ് ബംസ് വരുന്നുണ്ട്, എൻ്റെ കോളേജ് ലൈഫിൻ്റെ രോമാഞ്ചം വരുന്നുണ്ട്, എൻ്റെ കോളേജ് ലൈഫിനെ പറ്റി ഞാൻ ഓർക്കുന്ന സമയം. സാർ ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി ഈ ഒരു സമയം തന്നു, വളരെയധികം നന്ദിയുണ്ട്. നമ്മൾ SD കോളേജ് എല്ലാ ജില്ലക്കാർക്കും വേണ്ടി ഓപ്പണിംഗ് ആണല്ലോ. അതെ അതെ, കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജാണ്.
യു ജി സിയുടെ 2F 12B സ്റ്റാറ്റസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നാക്കിൻ്റെ A+ ഗ്രേഡ് നേടിയ കോളേജ്. മൂന്ന് വട്ടം നമ്മൾ ഈ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ വിധേയമായി. അന്നത്തെ നിലവിലുള്ള ഏറ്റവും മികച്ച ഗ്രേഡുകളാണ് SD കോളേജിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ അടുത്ത സൈക്കിൾ 4th വട്ടം നമ്മൾ അക്രഡിറ്റേഷന് വിധേയമാകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതാണ്ട് 13 UG പ്രോഗ്രാം, 9 PG പ്രോഗ്രാം, 9 റിസർച്ച് പ്രോഗ്രാംസ്. അതുമാത്രമല്ല, ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രമുള്ള ഒരു കോഴ്സാണ് BSc മൈക്രോബയോളജി. അതിൽ 2 അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്ര പ്രത്യേകതകളുള്ള ഒരു ക്യാമ്പസാണ് SD കോളേജ്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഏകജാലക സംവിധാനം വഴിയാണ് ഇവിടുത്തെ അഡ്മിഷൻസ് നടക്കുന്നത്. ഡിഗ്രി ആകട്ടെ PG ആകട്ടെ, കേരള യൂണിവേഴ്സിറ്റിയുടെ കോമൺ അഡ്മിഷൻ പോർട്ടലിലൂടെയാണ് ഇവിടെ അഡ്മിഷൻസ് എല്ലാം വരുന്നത്. ഫീസ് സർക്കാർ അനുശാസിക്കുന്ന വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഇവിടെ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുഡ് ചോയ്സ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് SD കോളേജ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. നിങ്ങൾക്ക് ഇവിടുന്ന് എഡ്യൂക്കേഷൻ മാത്രമല്ല, നിങ്ങളുടെ ഓവറോൾ ലൈഫിൽ ഒരു ബിഗ് ഇമ്പാക്റ്റബിൾ ചേഞ്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ക്യാമ്പസ് വിടാനായിട്ട് സാധിക്കും. സോ ഡെഫിനറ്റ്ലി SD കോളേജ് സാർ, ഇത് മാർച്ച് എന്ന് മുതലാണ് നമ്മുടെ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നത്. അഡ്മിഷൻസ് എല്ലാം കേരള യൂണിവേഴ്സിറ്റിയുടെ തീരുമാനപ്രകാരമാണ്. അത് +2 റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഡിഗ്രി. അതുപോലെ തന്നെ ഡിഗ്രി റിസൾട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും PG. അതെല്ലാ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ അറിയിപ്പ് നൽകിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സോ ഡെഫിനറ്റ്ലി ആ ഒരു തീരുമാനം എടുക്കുക സാർ. താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം ഇത്രയും നേരം സമയം പങ്കുവച്ചു. താങ്ക് യു. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിലുള്ള സെക്കൻഡ് കോളേജാണ്. SD കോളേജിൻ്റെ സെയിം മാനേജ്മെൻറ്റുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജാണ് SDV കോളേജ് എന്ന് പറയുന്നത്, സനാധർമ്മ വിദ്യാലയം. അപ്പോൾ അതൊരു 10-12 വർഷം പഴക്കമുള്ള ഒരു കോളേജാണ്. ഇവിടെ BCOM അങ്ങനെയുള്ള മേഖലയിലുള്ള കോഴ്സുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഴയ സ്കൂളിൻ്റെ ഓർമ്മയാണ്. വരാന്തയുള്ള സ്കൂള് വഴി നമ്മൾ നടന്നു പോകുന്ന ആ ഒരു ഫീലും, അതിനോടൊപ്പം തന്നെ ഒരു പഴമ. കാരണം ഇത് SD കോളേജിൻ്റെ പഴയ കൊമേഴ്സിൻ്റെ ഡിവിഷൻ ആയിരുന്നു. ഇവിടുന്ന് മാറി ഇവിടെ ഇതാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സൈഡിൽ കാണാൻ ഇടയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SD കോളേജ് നമ്മുടെ കേരള ക്രിക്കറ്റ് അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന ഗ്രൗണ്ടാണ്. വളരെ അത്രത്തോളം ആ ഒരു പാഷനേറ്റാണ് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് അത്രത്തോളം ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുകയും അവരെ പറ്റി ഓവറോൾ കെയർ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റാണ് SD കോളേജ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മറ്റേത് നമ്മൾ കണ്ടത് ഗവൺമെൻറ് ബേസ് ചെയ്യുന്ന കോളേജും ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജുമാണ്. പക്ഷേ രണ്ടിൻ്റെയും മാനേജ്മെൻറ്റ് ഒന്ന് തന്നെയാണ്. ആലപ്പുഴയിൽ ഒരു ചോയ്സ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതൊരു വളരെ ബെറ്റർ ചോയ്സാണ്.